ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിക്കുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം. മലപ്പുറത്ത് പരിശോധന നടത്തുന്ന ഗ്രൗണ്ട് അവർ പൂട്ടിയിട്ടു. കൊല്ലത്തും എറണാകുളത്തും പ്രതിഷേധം തുടരുകയാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ഗ്രൗണ്ടിൽ പ്രവേശിക്കാൻ സമരക്കാർ അനുവദിക്കുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ, മലപ്പുറത്ത് നിന്ന് ശഖദ് റഹ്മാൻ, കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, കൊല്ലത്ത് നിന്ന് ആർ അരുൺ രാജ് എന്നിവർ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്ക് അഖിൽ ഷാ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അഖിൽ ഷാ, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ. എസ്കീൻ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മുട്ടത്തറയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ഓട്ടോമേറ്റ് രാവിലെ മുതൽ തന്നെ ഈ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർമാരും അതോടൊപ്പം തന്നെ ഈ സമരം ചെയ്യുന്ന ഇന്ന് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സി ഐ ടിയുവിന്റെ ഭാഗമായ പ്രവർത്തകരും ഇവിടെ എത്തിയിരുന്നവർ വലിയ പ്രതിഷേധത്തിലാണ്. നേരത്തെ ആറു പേരാണ് ഇന്ന് ഇവിടെ ടെസ്റ്റിനായി രജിസ്റ്റർ ചെയ്യുന്നത്. ആ ആറു പേരെയും ആദ്യഘട്ടത്തിൽ വിളിച്ചപ്പോൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് പിന്നാലെ ഒരാൾ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഇവിടെ എത്തി ഈ ഗ്രൗണ്ടിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു. ആ പ്രവേശിച്ചതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനായി അനുവദിക്കില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരും ഉൾപ്പെടെ പറയുന്നത്, അവർ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത് ഈ പരിഷ്കരിച്ച, അതായത് മന്ത്രിയുടെ സർക്കുലർ പ്രകാരം പരിഷ്കരിച്ച കാര്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ഈ പഴക്കം തന്നെ ഉപയോഗിക്കാൻ കഴിയില്ല തുടങ്ങിയ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങളും തന്നെ ഒന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതിഷേധിക്കുന്ന സി ഐ ടി യു അംഗങ്ങളും ഒക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് അവരിലൊരാളോട് തന്നെ ചോദിക്കാം, ചേച്ചി എന്താണ് നിങ്ങൾ ഇപ്പോൾ ഒരാൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തി എന്ന് പറയുന്നു? എത്തിയ ആള് ഞങ്ങൾ കേട്ടില്ല. കാര്യം കേറണമെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ കയറണം. നിക്കി ചേച്ചി അതായിട്ട് കേറണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, 15 വർഷമായ വണ്ടി കയറ്റാൻ പറ്റൂല ഇന്നോട്ട്. ഈ 15 വർഷം നമ്മള് പണി വരെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ആ വണ്ടി കയറാൻ പറ്റിയില്ലെങ്കിൽ പുതിയ വണ്ടി ഇറക്കണമെന്ന് പറഞ്ഞു. ചില നമ്മൾ ലോൺ എടുത്തെടുക്കാം. പുതിയ വണ്ടി എടുത്താൽ കൊടുക്കുന്ന റോഡ് ഈ കട്ടർ റോഡ്, അഴുക്ക റോഡ്, 10 ദിവസം ആവുന്നതിന് മുമ്പേ വണ്ടി കട്ടപ്പുറത്ത് കയറും. ഇതിന്റെ പണി പൈസ ആര് തരും? സർക്കാർ തരുമോ? സ്ട്രിക്റ്റ് ആയിട്ട് നടത്തണമെന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രിക്ക് പലതും പറയാം. മന്ത്രി പറഞ്ഞല്ലോ, മന്ത്രി ഗൾഫിലാണ് എടുത്തതെന്ന്. ഇവിടെ ഉള്ള ആളുകൾക്ക് അത്രയും ഗൾഫിൽ പോയി എടുക്കാനുള്ള നിവൃത്തി ഉണ്ടോ? ഇവിടെയല്ലേ ഉള്ളൂ. അപ്പൊ ആദ്യം മന്ത്രി പറഞ്ഞെന്താണ്? ആദ്യം മന്ത്രി പറഞ്ഞത് പിന്നെ ഗൾഫ് മോഡലാക്കണമെന്ന്. അത് ഞങ്ങളെ പോലെയുള്ള പെണ്ണുങ്ങൾ പറഞ്ഞ് സംസാരിച്ചു വന്നപ്പോ അത് മാറ്റിയിട്ട് മന്ത്രി ഏറ്റെടുക്കാൻ പോയി. മന്ത്രി ഏറ്റെടുത്തോട്ടെ, നമ്മൾ എങ്ങനെയാണോ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ പോയി, നമുക്ക് മറ്റുള്ളവർ ആണുങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂല. ഗിയറുള്ള വണ്ടി ഓട്ടിക്കണമെന്നാണ് പറയണത്. 60 വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റിൽ കയറ്റി വിടട്ടോ? ഇതൊക്കെ ഒരു ന്യായം ഇല്ല കുട്ടി പറയണേന് ഇവർക്ക്. മന്ത്രിക്കസേരി കേറിയിരുന്നോണ്ട് എന്തോന്ന് പറയാണ്. എസ്കീൻ, ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെയും അതുപോലെ തന്നെ സി ഐ ടിയുടെ ഒക്കെ പ്രതിഷേധം എന്ന് പറയുന്നത്, അതായത് മന്ത്രി ഇപ്പോൾ നിലവിൽ പുറത്തിറക്കിയ സർക്കുലർ പ്രകാരമുള്ള ഒരു കാര്യവും ഇത്തരത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല, അതിൽ വലിയ രീതിയിലുള്ള അശാസ്ത്രീയതയുണ്ട്. അത് ഈ സർക്കുലർ പിൻവലിക്കും വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ ഇവർ ചെയ്യും. അത് അനിശ്ചിതകാല സമരത്തിലേക്കാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുമെന്നുള്ള കാര്യവും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ സമരം ഈ ഇപ്പോൾ നിലവിൽ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന ആളെ പോലും അവരെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് ഇവിടെ പ്രതിഷേധിക്കുന്നവരും. എസ് കെ, ഓക്കെ, താങ്ക് യു അഖിൽ ഷാ. ഈ പ്രതിഷേധക്കാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ അവരുടെ അഭിപ്രായങ്ങളിലേക്ക് കടക്കുകയാണ്. 120 ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് ഡെയിലി നടന്നുകൊണ്ടിരുന്നത്. അതൊരു സുപ്രഭാതത്തിൽ അത് 50 കുറച്ച്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ കുട്ടികളെല്ലാവരും കഷ്ടപ്പെട്ട് ആ ഡേറ്റ് എടുത്തതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തീരുമാനവും ഇല്ലാത്തതിൻ്റെ ഭാഗമായി അതെല്ലാ ഡേറ്റുകളും ക്യാൻസൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ എറണാകുളം ആർ ടി ഓഫീസറിന് 3000 പരം കുട്ടികളുടെ ഡേറ്റാണ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്തത്. അത് അവർ റീസൺ പറഞ്ഞത് കോവിഡ് ആണെന്നാണ്. അപ്പോൾ ഇത്തരം ഉത്തരവാദിത്തമില്ലാത്ത വിധത്തിലുള്ള ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഇരുന്ന് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞത് കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിയിൽ ടെസ്റ്റ് നടത്താൻ പാടില്ല, ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്, അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് പറയണത് അതിനകത്ത് പറ്റില്ലെന്ന് പറയണത്. അങ്ങനെ പല കാര്യങ്ങളിലും ഇന്ന് ഈ ഇന്നത്തെ യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സർക്കുലറാണ് ഈ വന്നിരിക്കുന്നത്. ശക്തമാണ്, ഇനിയും കൂടുതൽ, ഇതിൽ കൂടുതൽ ശക്തമാണ്. നമ്മളെ കാര്യങ്ങൾ ഈ 4/24 സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ നമ്മൾ ഇനി അനിശ്ചിതകാലത്തിലോട്ട് പോകും. തുടക്കം മാത്രമാണ്. ഗ്രൗണ്ടുകൾ ഇതിനായി സജ്ജമാക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഏതെങ്കിലും ഗ്രൗണ്ടുകൾ തയ്യാറായിട്ടുണ്ടോ? സർക്കാരിന്റെ കാശില്ലല്ലോ,
അതുകൊണ്ട് ഒരിടത്തും സജ്ജമായിട്ടില്ല. മന്ത്രി ഇപ്പോൾ ഒരു 60 സ്ലോട്ട് ആക്കിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ അതിന്റെ ഉത്തരവുകളൊന്നും പൊതുവെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 30 പകരം 60 തൊട്ട് ഇന്ന് തൊട്ട് 60 സ്ലോട്ട് ആക്കുന്നു, 40 ഫ്രഷും 20 ഫെയിലുകാരും. മലപ്പുറത്തും പ്രതിഷേധം നടക്കുകയാണ്. ഷഹദ് റഹ്മാൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ഷഹദ്, ഗുഡ് മോർണിംഗ്. പറയൂ, മലപ്പുറത്ത് എന്താണ് അവസ്ഥ? മലപ്പുറത്ത് ഈ ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റ് നടന്ന ആൾക്കാർക്കെതിരെ കടുത്ത പ്രതിഷേധ വാക്കുകൾ ഇന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയൂ. തീർച്ചയായും എസ് കെ, അല്പസമയം മുൻപാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു ഈ മലപ്പുറത്ത് പ്രത്യേകിച്ച് മലപ്പുറത്തെ ഇത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പരാമർശം വന്നിട്ടുള്ളത്. എന്തായാലും മലപ്പുറത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ്. അല്പസമയം മുമ്പ്, അതായത് ജസ്റ്റ് സെക്കൻഡുകൾക്ക് മുൻപ്, ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ടെസ്റ്റ് നടത്താനായിട്ട് ആരും തന്നെ എത്തിയിട്ടില്ല. നമുക്കൊപ്പം CIT ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. കാരണം അവർക്ക് തന്നെയാണ് രാവിലെ മുതൽ ഇവിടെ സമരം നടത്തുകയും ചെയ്യുന്നത്. ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം അദ്ദേഹത്തോട് ആരായം എന്ന് തോന്നുന്നു. ഇപ്പം ഇവിടുത്തെ സമരം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സമരം ശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നുമില്ല. ഡ്രൈവിംഗ് സ്കൂൾ, പ്രത്യേകിച്ച് മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളുകൾക്കെതിരെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശം വന്നിട്ടുണ്ട്. അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അതിനെ, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? മന്ത്രി പറഞ്ഞത് മലപ്പുറത്ത് മാഫിയ സംഘങ്ങളെന്നും പിന്നെ ഗുണ്ടകളാണെന്ന് പറയുന്നു. ഈ മലപ്പുറം ഡ്രൈവിംഗ് സ്കൂളിൽ ഇതുവരെ ഗുണ്ടകളായിട്ടോ മാഫിയ ആയിട്ടോ ഇത്രയും കാലത്ത് ചരിത്രത്തിൽ പോലീസിന്റെ ഏതെങ്കിലും റെക്കോർഡിലുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ കാക്ക പറഞ്ഞ പോലത്തെ വർഷങ്ങളായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പിന്നെ മന്ത്രിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോഴുള്ള ഒരു ചൊറിച്ചിലും വികാരമായിരിക്കും, അത്രേ ഉള്ളൂ. ഇതുപോലെ ഈ കാക്കനെ പോലുള്ള തൊപ്പിയും തലയിട്ട ആളുകളെ ഫോട്ടോയിൽ കാണുമ്പോൾ. ഷഹദ് റഹ്മാൻ ഇപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ തത്സമയം ചേരുന്നു. അതിലേക്ക് നമ്മൾ പോകുന്നു. മിനിസ്റ്റർക്ക് അറിയും പോലെ മലപ്പുറത്തു നിന്നുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂൾ കക്ഷിയാണ് ഇപ്പോൾ സംസാരിച്ചത്. താങ്കൾക്ക് എന്താണ് പറയുന്നത്? മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ചൊറിയുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹത്തിന്റെ തെറ്റായതാണ്, മലപ്പുറത്തിന്റെ അല്ല. എല്ലാവരും മനസ്സിലാക്കുക, ഈ വാർത്ത കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക, മലപ്പുറത്ത് 3 RTO ഓഫീസുകളിലായി കോടാനുകോടി രൂപയുടെ വെട്ടിപ്പണി അടുത്ത കാലത്താണ്. അവിടുത്തെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരും അവിടുത്തെ ഏജന്റന്മാരും ഒക്കെ ചേർന്നിട്ട് ടാക്സ്, ബസിന്റെ ടാക്സ് അടച്ചിട്ട് ആ ടാക്സിന്റെ കള്ള രസീറ്റ് ഉണ്ടാക്കി ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി ഇത് ട്രഷറിയിൽ അടയ്ക്കാതെ രസീത് വന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് രസീത് വെച്ച് ഒരേ ഒറ്റ രസീത് വെച്ചുകൊണ്ട് പല വണ്ടികൾക്ക് ടാക്സ് അടച്ചത് ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് അന്വേഷണം നടത്തി പിടിച്ചിട്ടുണ്ട്. ഒരു ഓഫീസിലെ, തിരൂർ ഓഫീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ക്ലറിക്കൽ സ്റ്റാഫിനെ വരെ ഞങ്ങൾ അവിടെ സ്ഥലം മാറ്റി. തുടർന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റ് നടപടി ഡിപ്പാർട്ട്മെന്റ് വരെ നടപടികൾ വരുന്നുണ്ട്. അതുപോലെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പലതിനും ലൈസൻസിനുള്ള യാതൊരു യോഗ്യതയില്ല. മലപ്പുറത്ത് മലപ്പുറത്ത് ഒരു ഗുണ്ട ഗ്യാങ്ങാണ്. ഡ്രൈവിംഗ് സ്കൂളുകളും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളെ ഒരു കാര്യം ഭയപ്പെടുത്തി കാര്യം സാധിക്കാന്ന് പറയില്ല. എന്താണ്, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളു, എല്ലാ ജനങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും എനിക്ക് ഒരു ചോദ്യം ചോദിക്കാറ്. റോഡിൽ ആളുകൾ വാഹനം ഇടിച്ച് മരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കണ്ണീർ ഒഴുക്കാറുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ കുടുംബം സ്ഥലകുത്തനം അറിയാണ്, വേറെ അയാളുടെ ജീവിതം മാറുകയാണ്, ആ കുടുംബത്തിന്റെ എല്ലാ ദിനചര്യകളും മാറുകയാണ്, അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകരുകയാണ്. ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കാൻ നമ്മൾ എന്നും സങ്കടപ്പെടാറുണ്ട്. അത് അവസാനിപ്പിക്കാനുള്ള റോഡ് സേഫ്റ്റിയുടെ ആദ്യത്തെ പാഠമാണ് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ്. ഒരാൾക്ക് രണ്ടുപേരും നടന്നു പോകുന്നവർ തമ്മിൽ കൂട്ടിയിടിച്ച് മരിച്ചിട്ടുണ്ടോ? ചേട്ടനാലോചിക്കും, മരിച്ചിട്ടില്ല. അപ്പോ വണ്ടി കൊണ്ട് ഇടിച്ചു നിന്നു, പലർക്കും അറിയില്ല വണ്ടി ഓടിക്കാൻ. നമ്മൾ ലൈസൻസ് എടുത്തതിന് ശേഷവും പിന്നെ വീണ്ടും നമ്മളെ പണം മുടക്കി ലൈസൻസ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ഒരു പ്രോസസ്സ് വരെ ഉണ്ട്. ഇത്തരം ലൈസൻസുകൾ ഇത് റേഷൻ കാർഡല്ലല്ലോ ഈ കൊടുക്കുന്നത്, ഇത് മനുഷ്യനെ പിന്നെ കൊല്ലാനുള്ള ലൈസൻസ് ആയി മാറിയാച്ചു. അതുകൊണ്ടാണ് ഈ ലൈസൻസിന്റെ കാര്യത്തിൽ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്ന് പറയുന്നു. അവരവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ ചെയ്യുന്നോണ്ടാണോ വിഷമം, അവരുടെ ഗ്രൗണ്ടിൽ ചെയ്യുന്നില്ല. ട്രാൻസ്പോർട്ട് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അവര് ഈ ടെസ്റ്റുകളെല്ലാം പ്രൊമോട്ടിൽ ചെയ്യും. ഈ എച്ച് എടുക്കുന്ന പരിപാടി വേണ്ടെന്ന് കുറച്ച് ദൗത്യ കാര്യമാണ്. ഈ പറയുന്ന ടെസ്റ്റ് എല്ലാം റോഡ് ചെയ്താൽ മതി, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, സിക്സായിട്ട് പോകാൻ സൗകര്യമുണ്ട്, ഒരു കുഴപ്പമില്ല. മൈതാനത്തിന്റെ പ്രശ്നമൊന്നുമില്ല, മൈതാനം വേണ്ട. അവരെ മൈതാനം അവർ മതിലായിട്ട് പൂർത്തിക്കാൻ, അവിടെ എന്താണ് നടക്കുന്നത് റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ 24 ചാനലില് ലേഖകന്മാരെ അയച്ച് ഒന്ന് പരിശോധിക്കാം, ദേവി പരിശോധിക്കാം. ഇവിടെ ഉള്ളിലാണ് നടക്കുന്നത്, അവർ ക്യാമറ വെച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് പ്രവേശനമില്ല. ഇത് അങ്ങനെ നടത്തേണ്ടത്, ഇത് പൊതുവായി പബ്ലിക്കിന് മുമ്പിൽ നടത്തേണ്ട ഒരു ടെസ്റ്റാണ്, ഇത് ഗോപ്യമായിട്ട് കടപടച്ച് നടത്തേണ്ട ഒരു ടെസ്റ്റ് അല്ല. അതൊന്നും അനുവദിക്കത്തില്ല, പേടിപ്പിക്കുന്നു വേണ്ട. മലപ്പുറത്തോടൊന്നും ഒരു പിണക്കമില്ല, അഴിമതിയോട് പിണക്കമുണ്ട്, അഴിമതിയുടെ പിണക്കമുണ്ട്. കാരണം ഈ തട്ടിപ്പ്, 3.5 കോടി തട്ടിപ്പെടുത്തിയത് ഈ സ്ഥലത്തല്ലേ. ഒരു കാര്യം അവർ പറയുന്നത്, കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെറ്റായി വ്യാഖ്യാനിച്ചു ഇവിടെ നടപ്പിലാക്കുന്നു എന്നൊരു പരാതി അവർ പറയുന്നുണ്ടായിരുന്നു.
അതിനെ കുറിച്ച് ശ്രീ ഗണേഷ് കുമാർ എന്താണ് പറയുന്നത്? ഇലക്ട്രിക് വാഹനങ്ങളിൽ ലൈസൻസ് ടെസ്റ്റ് നടത്തി ലൈസൻസ് കൊടുക്കാൻ പാടില്ല, അങ്ങനെ കൊടുക്കാമെന്ന് കേന്ദ്ര നിയമത്തിൽ പറയുന്നു എന്നാണ് അവർ ആരോപിച്ചത്. ഇലക്ട്രിക് വാഹനത്തിൽ കയറി ലൈസൻസ് എടുക്കാൻ വളരെ എളുപ്പമില്ല, ക്ലച്ച് ഇല്ല, ബ്രേക്ക് ഇല്ല, വേറൊരു കണക്കേടുകളുണ്ട്. ഈ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നവരെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ പറ്റിക്കുന്നുണ്ട്. അത് ഇടതുവശത്ത് ഒരു ക്ലച്ചും ഒരു ബ്രേക്കും ഉണ്ട്. അപ്പൊ ഈ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ സ്വാഭാവികമായിട്ടും ഇരിക്കുന്ന ഈ നിയന്ത്രണമെല്ലാം ഞാനാണ് ചെയ്യുന്നത് തെറ്റിദ്ധരിച്ചാണ്. പിന്നെ ഇതേ വണ്ടിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇത് ചവിട്ടി കൊടുക്കും ഈ ക്ലച്ചും ബ്രേക്കും. അപ്പൊ ആക്സിലേറ്റർ സ്റ്റിയറിംഗ് മാത്രമേ കാൻഡിഡേറ്റിന്റെ കയ്യിലുള്ളൂ, അത് തെറ്റല്ലേ? അപ്പം ഈ അതുകൊണ്ടാണ് അവർ പറയുന്നത് ബാറ്ററി കാറാകുമ്പോൾ ക്ലച്ചും പഠിപ്പിക്കണ്ട, ബ്രേക്കും പഠിപ്പിക്കണ്ട. പക്ഷെ കേരള ഇന്ത്യയിൽ അവർ പറയുന്ന പോലെ ഓട്ടോമാറ്റിക് കാറിന് ഒരു ലൈസൻസ്, മാനുവൽ കാറിന് ഒരു ലൈസൻസ് ഒന്നും സംഭവം ഇല്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിലുണ്ട്, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി. പക്ഷെ അവിടുത്തെ നിയമം വളരെ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ലൈസൻസ് ഉള്ള ആൾ മാനുവൽ വണ്ടി ഓടിച്ചാൽ വലിയ ശിക്ഷയാണ്. മാനുവൽ വണ്ടിയുടെ ആള് ഓട്ടോ ഇവിടെ അങ്ങനെ ഒന്നും പിടിക്കാനും ഉപദ്രവിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒറ്റ ലൈസൻസേ ഉള്ളൂ, ഓട്ടോമാറ്റിക് ലൈസൻസ് ലൈസൻസ് ഇല്ല, അത് സ്കൂട്ടറിനുണ്ട്. ശ്രീ ഗണേഷ് കുമാർ, ഒരു കാര്യം കൂടി, അതായത് അവര് പറയുന്നത് സർക്കാർ അനുകൂല സംഘടനകളും ഈ സമരത്തിലുണ്ടല്ലോ, ഈ പ്രതിഷേധ പരിപാടികൾ അവർ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. അപ്പോ ഈ സമരം കരുത്താർജിക്കുന്ന സമയത്ത് നിങ്ങളെടുത്ത തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങും എന്ന സൂചനയുണ്ടോ? ആ, ഞാനാണെങ്കിൽ പിൻവാങ്ങാം. എല്ലാവരും പറയുകയാണ് വളരെ ദയനീയമായിട്ട്. ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് 4 മിനിറ്റുണ്ടും 3 മിനിറ്റുണ്ടും ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അനുസരിക്കാൻ ഇവർ പ്രതിഷേധിച്ചോട്ടെ. ഞാൻ എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വന്തം കണ്ടുപിടുത്തൊന്നുമല്ലല്ലോ ഇത്. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ തെരുവിൽ റോഡിൽ നടന്നു പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന പാവങ്ങളെ കുറിച്ചാണ്. മരിക്കുന്ന ദിവസം നമ്മൾ കൂടെ കരയാറുണ്ട്, മരിച്ചു, ആ കുടുംബം താറുമാറിപ്പോയി, വീടിന്റെ നാഥനായിരുന്ന ആൾ ആക്സിഡന്റിൽ മരിച്ചു, അതിനെ തുടർന്ന് ആ കുടുംബം വഴിയാധാരമാകാറുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ഇതൊരു അനീതിയാണ്, ഇതൊരു അഴിമതിയാണ്, ഇതിനെതിരായിട്ടാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. അതിനെതിരെ ജനങ്ങൾക്ക് നിലപാട് വേണം എടുക്കാൻ, അനുകൂലിച്ച് നിലപാട്. കേരളത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും എനിക്ക് പറയാനുള്ള ഈ തെറ്റിന് കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യജീവന് വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ KSRTCയിലും മദ്യം നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി, മദ്യപരിശോധന നടത്തി. ബഹുമാനപ്പെട്ട ചേട്ടൻ മനസ്സിലാക്കണം, ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ പറയണം. ഞാൻ അതിന്റെ രേഖ 35-36 ആക്സിഡന്റാണ് ഒരാഴ്ചയിൽ നടന്നത്. കൊന്നുകൊണ്ടിരുന്ന 6 പേരെ 5 പേര് 7 പേരെയാണ് മരിച്ചുകൊണ്ടിരുന്നത്, KSRTCയിടിച്ചു മാത്രം കേരളത്തിൽ. പക്ഷെ മദ്യം പരിശോധിക്കാൻ തുടങ്ങിയ ശേഷം 25 ആക്സിഡന്റ് ആണ് ഒരാഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മരണം എന്ന് പറയുന്നത് 0 ആണ് എന്ന് മനസ്സിലാക്കണം. മരണം 0 ആയി, ഡ്രൈവറുടെ കുറ്റം കൊണ്ടുള്ള മരണം 0 ആയി. ഒരു മരണം നടന്നിട്ടുണ്ട്, അത് ആ വണ്ടിയിൽ വന്നിടിച്ചതാണ്. 3 മരണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച, അത് നടന്നത് വയനാട്ടിൽ ഒരു കാറ് ഉറങ്ങിപ്പോയിട്ട് വന്ന് സ്കാനിയ വണ്ടിയിൽ ഇടിച്ചു കയറിയാണ്, ഡ്രൈവറെ കുഴപ്പം കൊണ്ടല്ല. KSRTC മൈനർ ആക്സിഡന്റ് മാത്രമുള്ളൂ, മേജർ ആക്സിഡന്റ് എണ്ണം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. 35, 36 25 വന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു നേട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. ഓക്കെ, താങ്ക് യു ശ്രീ KP ഗണേഷ് കുമാർ. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KP ഗണേഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. ഈ കേരളത്തിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന ഏജൻസികളുടെ യൂണിയൻ അവർ സമരത്തിലാണ്. നിങ്ങൾക്കറിയാം, സമരം ഇപ്പോഴും പല ജില്ലകളിലും തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അവിടെ എന്താണ് അവസ്ഥ? കൊച്ചിയിലും സമരം ശക്തമായിട്ട് പ്രതിഷേധവുമായി അവർ മുന്നോട്ടാണോ? തീർച്ചയായും എസ് കെ, 8 മണിയോടുകൂടി തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ഒക്കെ ഇവിടെ നിന്ന് മടങ്ങിയിരുന്നു. പക്ഷേ RTO ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. 9-10 വരെ അവർക്ക് ഇവിടെ തുടരേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ടെസ്റ്റുകൾക്ക് വേണ്ടി വന്നാൽ അവരെ ടെസ്റ്റ് നടത്തുക എന്നൊരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സമയം കഴിയുന്നത് ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാറേ, ആരെങ്കിലും ടെസ്റ്റിന് വേണ്ടി വന്നു? ഇവിടെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ തുടരുവാണോ? അതോ ഞങ്ങൾ ടൈം 9 മണി വരെയാണ്. അപ്പോൾ ഞങ്ങൾ 9 മണി വരെയും അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൂടി നോക്കും. എന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയുക്തമായിട്ടുള്ള എന്താണെന്ന് ചെയ്യും, ഇല്ല എങ്കിൽ നമ്മൾ ഇവിടുന്ന് തിരിച്ച് വേറെ ജോലിക്ക് വേണ്ടി ഓഫീസിലോട്ട് തിരിച്ചു പോയി. എത്ര പേരായിരുന്നു ടെസ്റ്റിന് വേണ്ടി ഉണ്ടായിരുന്നത്? 30 പേരുടെ സ്ലോട്ടാണ് ഉള്ളത്. അങ്ങനെയാണ്, 30 പേരാണ് ഇന്ന് ടെസ്റ്റിന് വേണ്ടി ഇവിടെ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ ആരും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ചേച്ചി, എന്താണ് നിങ്ങളുടെ ഒരു നിലപാട്? ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കില്ല, നടക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ഇന്നലെ വരെ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലെയാണ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല ഇതുവരെ. പെട്ടെന്നൊരു നിയമം വരുമ്പോൾ നമ്മളതിന് വില്ലിംഗ് ആണോ? നമുക്കതിനോട് സമയം വേണ്ടേ? ഡ്രൈവിംഗ് അല്ലേ, അല്ലാണ്ട് ക്ലാസ് റൂമിൽ 10 പേര് ഒരുമിച്ചിരുത്തി എടുക്കുന്ന ക്ലാസ് ഒന്നും അല്ലല്ലോ. റോട്ടിലെ നിയമങ്ങളനുസരിച്ച് എല്ലാ നിയമങ്ങളും, ഒരു ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരു വിവേകവും ഇല്ലാത്തൊരു കുഞ്ഞിനെയാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. ആ കുട്ടികൾക്ക് അത് ഫീഡ് മനസ്സിലാവണ്ടേ? ഇപ്പം നമ്മൾ ഇൻസ്ട്രക്ടർക്ക് മനസ്സിലാക്കി, അത് ആ കുട്ടികളിലേക്ക് എടുക്കണ, അവർക്ക് മനസ്സിലാവും. പലരും ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കുട്ടികളാണോ? അല്ലല്ലോ.
അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ. ഇപ്പോൾ 10 പേര് വന്ന് ചേരുമ്പോൾ 5 പേരെ നന്നായിട്ട് ഓടിക്കുന്നവർ, 5 പേര് ഭയങ്കര അതിനെക്കുറിച്ച് ഭയമുള്ള ആളുകളാണ്, അവരാക്കി എടുക്കാൻ നമുക്ക് സമയം വേണ്ടേ? അത്രയും ഇതാണ് ഇവർ ആവശ്യമായ സമയം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അപ്പം ഈ പരിഷ്കാരം പറഞ്ഞുള്ള സർക്കുലർ അവസാനിപ്പിക്കാതെ അത് പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉറച്ച നിലപാടും പറയുകയാണ് സ്കേനിവർ. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി. ഇനി കൊല്ലത്തേക്ക് അവിടെയും പ്രതിഷേധം കടുത്തു തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. ആർ അരുൺ രാജ് തത്സമയം ചേരുന്നു. അരുൺ രാജ്, കൊല്ലത്തെ സ്ഥിതി എന്താണ്? എസ് കെ എൻ, കൊല്ലത്തും പ്രതിഷേധം അതിന്റെ തീച്ചുളയിൽ തന്നെയാണ്. കാരണം രാവിലെ മുതൽ തന്നെ ഇവർ പ്രതിഷേധത്തിന്റെ വക്കിലാണ്. കറുത്ത ബാഡ്ജെറിഞ്ഞാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. നിലവിൽ എന്താണ് നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള ആവശ്യം, എന്തൊക്കെയാണ് ആവശ്യം എന്ന് പറയുമ്പോൾ? അതായത് പെട്ടെന്നൊരു ദിവസം വന്ന് പറയുന്നു ടെസ്റ്റ് മാറി, വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എച്ച് വേണം, ഹില്ല് വേണം, എല്ലാം വേണം, സെപ്പറേറ്റ് 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 ആയിരിക്കണം. ഏതാണ്ട് 8000 പരം വരുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിലായി 1.5 ലക്ഷം ആളുകളുടെ ഉപജീവന മാർഗമാണ് അവർ സ്വയം നടത്തുന്ന ഈ സ്ഥാപനം. ടെസ്റ്റിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ, കാര്യക്ഷമമാക്കുന്നതിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളോ അതിലെ തൊഴിലാളികളോ എതിരല്ല. ഇപ്പോൾ 86 ടെസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അതിൽ 6 എണ്ണം മാത്രമാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളത്. സിഐടിയുവിന്റെ സമരത്തിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. സിഐടിയുവിന്റെ യൂണിയന്റെ സംസ്ഥാന ട്രഷററാണ് ഞാൻ. എന്റെ പേര് ദിവാകരൻ. ഇതുതന്നെയാണ് സിഐടിയു അടക്കമുള്ള സംഘടനകൾ ഇതിന് മുമ്പിൽ തന്നെ ഈ സമരവുമായി ഉണ്ട്. രാവിലെ തന്നെ ഈ ആർടി ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് 34 പേരാണ് കൊല്ലത്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 34 പേരും ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അവർ രാവിലെ തന്നെ ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അടക്കം പൂർത്തിയാക്കിയതാണ്. പക്ഷേ ആരും തന്നെ ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഇന്ന് 34 പേരാണ് ഉണ്ടായിരുന്നത്. ആരെങ്കിലും വന്നിരുന്നോ? ആരും വന്നിട്ടില്ല ഇതുവരെ. എത്ര മണിവരെ കാത്തിരിക്കാൻ? ഞങ്ങൾ 10:45 വരെ കാത്തിരിക്കും. പ്രതിഷേധം ഇങ്ങനെ പോവുകയാണെങ്കിൽ തുടർ ദിവസങ്ങളിലോ? അത് നമ്മളിവിടെ റെഡി ആയിരിക്കും. വരുന്നവർക്ക് ടെസ്റ്റ് നടത്തും. ഏതെങ്കിലും തരത്തിൽ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ കമ്പി അടക്കം കുഴിച്ചു വെക്കുന്ന അവസ്ഥ സ്വന്തം ഉദ്യോഗസ്ഥർ തന്നെ കുഴിച്ചു വെക്കുന്ന സ്ഥിതിയിലേക്ക്? അത് കുഴപ്പമില്ല, നമ്മൾ ചെയ്യാനുള്ള ജോലി തന്നെയാണ് നമ്മൾ ചെയ്യുക. അത് അധികാരിയില്ല. ആരെങ്കിലും വന്നാൽ ടെസ്റ്റ് നടത്തും? ടെസ്റ്റ് നടത്തും. എന്തായാലും ഉദ്യോഗസ്ഥർ സജ്ജമാണ്. ആരെങ്കിലും എത്തിയാൽ ആ ടെസ്റ്റ് നടത്താൻ അവർ സജ്ജമായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇതിന്റെ മറുഭാഗത്ത് പ്രതിഷേധക്കാർ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരാളെ പോലും, ഒരു വിദ്യാർത്ഥിയെ പോലും ഈ ടെസ്റ്റിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും കൈക്കൊണ്ടിട്ടുള്ളത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ആർ അരുൺ രാജ്. എന്തായാലും പ്രതിഷേധം കടുത്തു തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വരുന്ന മണിക്കൂറുകളിലും പ്രതിഷേധം കടുപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് നമ്മൾ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകാം.